മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പുതിയ വിഭാഗം തുടങ്ങിയത് ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞു കാണും. ശരിക്ക് അക്കാഡമി ഫോർ ഹെറിറ്റേജ് റിസർച്ച് ആൻഡ് സ്റ്റഡീസ് AHRS വളരെ നല്ല രീതിയിൽ പോകുന്നു. നമ്മുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട പല പല ആചാരങ്ങളിലും വിചാരങ്ങളിലും വിശ്വാസങ്ങളിലും സങ്കല്പങ്ങളിലും കഥകളിലും അനുഭവങ്ങളിലും ഉപദേശങ്ങളിലും ജീവിത യാഥാർത്ഥ്യങ്ങളിലുമെല്ലാം സയന്റിഫിക്കലി ലോജിക്കലി റാഷണലി അതെങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് പ്രയോജനപ്പെടുത്താമെന്ന് നമ്മൾ വിവരിക്കാനുള്ള ബ്രോഷറുകൾ ഇറക്കാനുള്ള ഒരു പരിപാടിയാണ്. ഒരു മാസമായി തുടങ്ങിയിട്ട്, നവംബർ മാസത്തിൽ അത് തുടങ്ങിയത്. അതിൻ്റെ കീഴിൽ 18 ബ്രോഷർ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ബ്രോഷറുകൾ നമ്മൾ പ്രഭാഷണമുള്ള സ്ഥലങ്ങളിലെല്ലാം കൊടുക്കുന്നുണ്ട്. അതൊരു സിലബസ് പോലെയാണ്, വളരെ വളരെ എഫക്റ്റീവാണ്. എല്ലാം അക്കാഡമി ഫോർ ഹെറിറ്റേജ് സയൻസ് ആൻഡ് റിസർച്ച് എന്ന പേരിലാണ് കൊണ്ടുവരുന്നത്. അതിപ്പോൾ ഇവിടെ പറയാൻ കാരണം, നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് അതൊരു റിസർച്ച് ബേസ്ഡ് ഓർഗനൈസേഷൻ കൂടിയാണ് എന്ന് പലരും ചോദിക്കാറുണ്ടാണോ എന്ന് പലരും ധരിക്കാറുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടിനും കേരള ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടിനൊക്കെ ശ്രമിച്ചുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. ആരുടെ സപ്പോർട്ട് കിട്ടിയാലും സപ്പോർട്ട് കിട്ടിയില്ലെങ്കിലും ജനങ്ങൾ അസാധാരണമായ വിധത്തിൽ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അവരുടെ അടുത്തേക്ക് നമ്മുടെ പൈതൃകത്തിൻ്റെ സയന്റിഫിക്കലി ലോജിക്കലി റാഷണലി ആയിട്ടുള്ള കാര്യങ്ങൾ, അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും അനാചാരങ്ങളും മാറ്റിയിട്ട് സദാചാരങ്ങളെ എടുത്തിട്ട് സദാചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും കഥകളും ഇന്നത്തെ ജീവിതത്തിനെ ധന്യമാക്കാൻ ആവശ്യമായ വിധത്തിൽ ലൈഫ് സ്കിൽ മാനേജ്മെൻറ്റും ഈ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഹെറിറ്റേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രധാനമന്ത്രിയുടെ നേരിട്ട് കീഴിലുള്ള വിങ്ങാണത്, അവർ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഏറ്റെടുത്തിരിക്കുന്ന, അവരോട് പറഞ്ഞ് ഏറ്റെടുത്തിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. www.heritageproducts.in എന്നൊരു ഒരു വലിയ വെബ്സൈറ്റ് ഉണ്ടാക്കല്, ഇതിൻ്റെ പകുതി മുക്കാൽ ഭാഗം വർക്കം കഴിഞ്ഞു. 2-3 ദിവസത്തിനകം ഒരു വിദേശ യാത്രയുണ്ട് നാളെ. ആ യാത്ര കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഇതുവരെ കളക്ട് ചെയ്ത മെറ്റീരിയലുകളെല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ലോകത്തിലൊരു പ്രത്യേക തരത്തിലുള്ള വെബ്സൈറ്റ് ആയിരിക്കും അത്. ഭാരതത്തിന് അടിമുടി നമ്മുടെ ഹെറിറ്റേജ് സ്ഥാപനങ്ങളെ കുറിച്ച് അറിയാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റായിട്ട് മാറ്റാനുള്ള ശ്രമം കുറേയധികം മുമ്പോട്ട് പോയി കഴിഞ്ഞു. 100 ദിവസം കൊണ്ട് തീർക്കുന്നാ പറഞ്ഞത്. 100 ദിവസം ഒന്നും വേണ്ട, അതിനേക്കാളും മുമ്പ് അത് കുറേയധികം എത്തിക്കാൻ സാധിക്കും. അത് അങ്ങനെ എത്തിച്ചാൽ മാത്രം പോരാ, ഇതും വേണം. നമ്മളുടെ ഗണപതി ഹോമത്തിൻ്റെ അതിൻ്റെ ആചാരം എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, ശിവലിംഗത്തിൻ്റെ പ്രാധാന്യം എന്താണ്, ബ്രഹ്മാവിൻ്റെ 4 തല ഇത് എന്തുകൊണ്ട് ഉണ്ടായി, കഥയാണത്, പ്യൂർലി കഥ. പക്ഷെ ആ 4 തല എന്നുള്ളതിന് എന്ത് കൺസെപ്റ്റാണുള്ളത്. അതേപോലെ നമ്മുടെ ആചാരങ്ങൾ, കഥകൾ കേൾക്കുന്നത്, പുരാണങ്ങൾ വായിക്കുന്നത്, ഭഗവത്ഗീത വായിക്കുന്നത്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രസൻ്റ് ഡേ ആപ്ലിക്കേഷൻ എന്താണ്, ഇങ്ങനെ വിവരിക്കുന്ന ബ്രോഷറുകൾ 18 എണ്ണം ഇറക്കി കഴിഞ്ഞു. ഇനി നമ്മുടെ സയന്റിഫിക് കണ്ടന്റുകളെ കുറിച്ചിട്ട് നമ്മുടെ തിയറങ്ങള്, മെറ്റലർജിക്കൽ കൺസെപ്റ്റ്, ഇതെല്ലാം ഇങ്ങനെ നിരന്തരം ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ആയിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രഭാഷണ വേളയിൽ ധാരാളം പേർക്ക് എത്തുന്നുണ്ട്. PDF ഫോർമാറ്റായിട്ട് അയച്ചു കൊടുക്കാറുണ്ട് പലർക്കും. ഈ സിലബസിന്റെ ബേസിസിൽ സാധിക്കുന്നിടത്തോളം, 18 ഷീറ്റുകളും സാധിച്ചു എന്ന് വരില്ല, അതിൻ്റെ ബേസിസിൽ നമ്മൾ December 24-25, എല്ലാ വർഷവും December 24-25 ഒരു 300-400 പേര് പങ്കെടുക്കുന്ന 2 ദിവസത്തെ ശിബിരമുണ്ട് എല്ലാ വർഷവും. 10ാമത്തെ വർഷമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. 2006 സിസ്റ്റമാറ്റിക് ആയിട്ട് തുടങ്ങിയത്, അതിന് മുമ്പും ഉണ്ടായിരുന്നു. ഇപ്പോൾ 10ാമത്തെ വർഷമാണ് ഇത്. നിങ്ങളെല്ലാവരും വരണം. രാവിലെ 7 തൊട്ട് രാത്രി 7 വരെ എൻ്റെ ക്ലാസ് തന്നെയാണ്. അവിടെ താമസിക്കാൻ സൗകര്യമുണ്ട്, ഭക്ഷണത്തിന് സൗകര്യമുണ്ട്. ഫുൾ ക്ലാസ് എൻ്റെ ക്ലാസ് തന്നെയാണ്. സിലബസ് വെച്ചിട്ടായിരിക്കും. സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. വളരെ ലിഷർലി ആയിരിക്കും, റിജിഡ് ആവില്ല. അവിടെ തന്നെ
ഉറങ്ങാനും പ്രാഥമിക കർമ്മങ്ങൾക്കും അതുപോലെ തന്നെ ലൈബ്രറി റഫർ ചെയ്യാനും ഭക്ഷണത്തിനും ഇങ്ങനെ ഒന്ന് ചാരിയിരിക്കാൻ എല്ലാത്തിനുള്ള സൗകര്യമാണ്. നിങ്ങളെല്ലാവരും വരണം. എത്ര പേർക്ക് വരാൻ സാധിക്കും അത്രയും പേര് വരണം. വർഷത്തിൽ രണ്ട് ദിവസം ഇതിനു വേണ്ടി മാറ്റിവെക്കണം. നിങ്ങൾ എത്ര കേട്ടതാണെങ്കിലും സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ആ സിലബസ് നോക്കി 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 കുറേ കാര്യങ്ങൾ പിന്നെ ചിന്തിക്കാൻ സാധിക്കും. ഓഫ് ഹാൻഡ് രണ്ട് ദിവസം ഞാൻ ക്ലാസ് എടുത്താൽ ഒരുപക്ഷെ എല്ലാം തലയിൽ നിന്നൊന്നും വരില്ല. ഇപ്രാവശ്യം തികച്ചും വ്യത്യസ്തമായിട്ടാണ്. രണ്ട് ദിവസവും പറ്റിയില്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും വരിക, എത്ര പറ്റുമോ അത്രയും വരിക. ഏത് ദിവസമാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്, പ്രാധാന്യമില്ലാത്തത് അത് നോക്കണ്ട. എല്ലാ ദിവസവും പ്രാധാന്യമുള്ളതാണ്. ഇനി ഇതുകൂടാതെ ഒരു പരിപാടി കൂടി ഞങ്ങൾ ആവിഷ്കരിക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെ നല്ലതായിട്ട് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് സേവനം നടത്താൻ താല്പര്യമുള്ള ഒരു 10 രോഗികളെ എങ്കിലും ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം, എത്രയായാലും വിരോധമില്ല, സൗജന്യമായിട്ട് പരിശോധിക്കാൻ താല്പര്യമുള്ള ഡോക്ടർമാരുടെ 4 കാര്യം വേണം. ഒന്ന്, അവരേത് ജില്ലയിലുള്ളവരാണ് ആ ഡോക്ടർമാര്, അവരുടെ സ്പെഷ്യലായ അത് ഏത് പ്രദേശത്തുള്ളവരാണ്. ഇപ്പൊ ആലപ്പുഴ ജില്ല, ആലപ്പുഴ ടൗൺ, സ്പെഷ്യലൈസേഷൻ, ഐ സ്പെഷ്യലിസ്റ്റ്, അത് ഫോൺ നമ്പർ. ഈ 4 എണ്ണം നിങ്ങൾ ഇമെയിൽ വഴിക്കോ SMS വഴിക്കോ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ടാവും. ആ പ്രദേശത്ത് പാവപ്പെട്ട രോഗികൾ ഞങ്ങളെ ബന്ധപ്പെട്ടാൽ നമ്മൾ ഈ ഡോക്ടറുടെ അടുത്തേക്ക് ഡയറക്റ്റ് ചെയ്യും. ആ ഡോക്ടർക്ക് ഒരു SMS കൊടുക്കും, ഇത് നമ്മൾ റെഫർ ചെയ്യുന്ന രോഗിയാണ്, അവരുടെ അടുത്തുനിന്ന് ഫ്രീ ആയിട്ട് ചികിത്സിക്കാമെന്ന് സാറ് പറഞ്ഞതുകൊണ്ട് സാർ അവർക്ക് വേണ്ടത് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടും ഡോക്ടർമാരും തമ്മിൽ ബന്ധപ്പെട്ട ഒരു വളരെ പാവപ്പെട്ടവരാണ്, മരുന്ന് മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ അവർ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പേയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഇൻഡയറക്ട്ലി ചെയ്യുന്നതിനെക്കുറിച്ച്, PTM വഴിക്കോ വേറെ ഏതെങ്കിലും വഴിക്കൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള സംവിധാനവും പ്രധാനമന്ത്രി ഔഷധി യോജനയുടെ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഈ ഡോക്ടർമാരെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ 3-4 കാര്യമാണ്. ഇപ്പോൾ നമ്മൾ 1, അക്കാഡമിക് ഹെറിറ്റേജ് റിസർച്ച് ആൻഡ് സ്റ്റഡീസിൻ്റെ കീഴിൽ ബ്രോഷറുകൾ നിരന്തരം കൊണ്ടുവരിക. 2, ഗംഭീരമായ രീതിയിൽ ഈ മാസം 24-25, അങ്ങനെ എല്ലാ വർഷവും December 24-25 ക്ലാസ്സുകൾ നടത്തുക. 3, ഡോക്ടർമാരുടെ സർവീസ് ഉപയോഗിച്ച് വളരെ പാവപ്പെട്ട വ്യക്തികൾക്ക് കൺസൾട്ടൻസി ഫീസ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും വളരെ കൂടുതലാണ്. അപ്പോൾ അവർക്ക് സൗജന്യമായിട്ട് കൺസൾട്ടൻസി നടത്താനും ഒരു പരിധിവരെ നമ്മൾ കുറേ ക്യാൻസർ രോഗികൾക്ക് പൈസ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇവരുടെ മെഡിസിനുള്ള പൈസ കൊടുക്കാനും സംവിധാനം ചെയ്യുന്നുണ്ട്. അവർ മേടിച്ചിട്ട് അർഹതയുള്ളവരാണെങ്കിൽ ആ റെസീറ്റ് കൊണ്ടുപോയിട്ട് നമ്മുടെ കോർഡിനേറ്ററെ ഏൽപ്പിച്ചാൽ അവർ പൈസ കൊടുക്കുന്ന രീതിയിലുള്ള സംവിധാനവും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ധാരാളം പേര് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് സാധിക്കുന്നത്. അതിൽ സൗജന്യമായിട്ട് രോഗികളെ ചികിത്സിക്കാൻ സാധിക്കുന്ന ഡോക്ടർമാരുണ്ടെങ്കിൽ അവരുടെ ഇൻഫർമേഷൻ തരികയാണെങ്കിൽ നമ്മളുടെ ആൾക്കാർ വന്ന് കളക്ട് ചെയ്യും, പ്രയോജനപ്പെടുമെന്ന് അറിയിക്കുന്നു. പ്രണാമം, നമസ്കാരം.